السلام عليكم ورحمة الله أستاذة نبي صلى الله عليه وسلم تنقل الله بنا كندونا حديث لندن الله هذا ينغن يا كندد مارا إلا هذا تنن ينغن كندو ديركت آن سپورتل تنن نير منل تنن نند كندو هذا كوري ودورت وچتانو كندد أنا بتي أستاذة نبي بيريتشال والارة سندوشا إيرن السلام عليكم عليكم ورحمة الله وبركاته بنا حبيبه أشرف الخلق محمد رسول الله صلى الله عليه وسلم ليلة الإسراء ليلة المعراج സൃഷ്ടാവായ പടച്ച തമ്പുരാനെ കണ്ടോ കണ്ടില്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇമാം അഷ്അരി ഇമാം അടക്കം ബഹുമാനപ്പെട്ട ഇമാമുന നാവി തൻ്റെ ഫത്താവയിലടക്കം ബഹുമാനപ്പെട്ട ഷറഹുൽ ഹംസയിൽ ഇമാം ഇബ്നു ഹജർ തങ്ങളടക്കം പല മഹത്തുക്കളും കണ്ടു എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചവരാണ്. ബഹുമാനപ്പെട്ട തഫ്സീറുൽ ബൈദാവിയുടെ ഹാഷിയയിൽ സൈഹുസാദ 4-ാം വാള്യം 313-ാമത്തെ പേജിൽ അതുപോലെ തന്നെ പല ഗ്രന്ഥങ്ങളിലും അള്ളാഹുവിനെ മുത്തുനബി കണ്ടിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിക്കുന്നത്. കണ്ടു എന്ന് പറയുന്നവർ തന്നെ അതിൻ്റെ കൈഫിയത്തും ദൂരമോ മറ്റോ ഒന്നും നമുക്ക് ഒന്നും വ്യക്തമേ അല്ല. അതറിഞ്ഞുകൂടാ. ബഹുമാനപ്പെട്ട ഷറൽ അക്കായതിൽ നാളെ ആഖിറത്തിൽ കാണുന്നതിനെ കുറിച്ച് റുയ്യത്തുള്ളാഹി തആലാ ബിൽ ബസറു ജായിസത്തു ഫിൽ അഖൽ വാജിബത്തു ബിൻ അഖൽ വർദ്ദ ദലീലു സമയു ബീജാവി റുയ്യത്തുലു മിൻ അല്ലാഹു തആലാ ഫി ദാരിൽ ആഖിറ ഫയുറാ ലാഫി മക്കാൻ. സൃഷ്ടികൾ പടച്ച തമ്പുരാനെ കാണുമ്പോൾ അള്ളാഹു തആല പ്രത്യേകം ഒരു മക്കാനിൽ ഒരു ഇടത്ത് സ്ഥിരമായി നിന്നിട്ട നിലക്കല്ല കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുബൂത്തുൽ മസാഫ കാണുന്നവൻ്റെയും കാണപ്പെടുന്ന പടച്ച തമ്പുരാൻ്റെയും ഇടയിൽ ഒരു പ്രത്യേകമായ ദൂരമോ പരിധിയോ പറയപ്പെടാനോ സങ്കല്പിക്കപ്പെടാനോ മനസ്സിലാക്കപ്പെടാനോ കഴിയാത്ത വിധത്തിലാണ് ആ കാഴ്ച. ലാലാജിയത്തിൻ മുമ്പിലെന്നോ ബേക്കിലെന്നോ വലതെന്നോ എടതെന്നോ സൈഡിലെന്നോ ജിഹത്തിലെന്നോ പോലും പറയാൻ പാടില്ല. ചുരുക്കത്തിൽ സാധാരണക്കാർക്ക് ആ കൈഫിയത്ത് മജ്ഹൂലാണ്. നമുക്കത് അറിഞ്ഞുകൂടാ. ഒരിക്കലും തന്നെ സൃഷ്ടാവായ മൗജൂദായ വാജിബൂജൂദായ പടച്ച തമ്പുരാനെ മുമ്കിനായ വസ്തുക്കളോടോ അവയുടെ വിശേഷണങ്ങളോടോ ഒരിക്കലും സമാനപ്പെടുത്തിയോ തുല്യതപ്പെടുത്തിയോ മനസ്സിലാക്കാനോ നമുക്ക് അവതരിപ്പിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഏതുപോലെ അള്ളാഹു തആലാന്റെ കലാമിനെ മൂസാ നബി തൂരിസന പർവ്വതത്തിൽ നിന്ന് കേട്ടു. അതൊരു പ്രത്യേക ഭാഗത്തിൽ നിന്നോ പ്രത്യേക ഇടത്തിൽ നിന്നോ ഒരു ചെവി കൊണ്ടോ അക്ഷരങ്ങളെ കൊണ്ടോ പോലുമല്ലെന്ന് ബഹുമാനപ്പെട്ട ജൗഹറത്ത് തൗഹീദിൻ്റെ ഹാഷയിലും മറ്റും കാണുന്നുണ്ട്. ശബ്ദമല്ലാതെ കേട്ടത്, അക്ഷരങ്ങളില്ലാതെ കേട്ടത്, ഇതൊക്കെ ജനങ്ങൾ കേട്ടാൽ ചിലപ്പോൾ ആ പാടെ നിഷേധിച്ചു പോകും, അത് പിന്നെ എന്ത് കേൾവിയാണെന്ന്. ഹാദിസായ ഒരു കാര്യമല്ല കേട്ടത്, ഖദീമായ കലാമിനെ കേട്ടത്. അള്ളാഹുവിൻ്റെ ഖദീമായ കലാമിന് സൗത്തില്ല, സൗണ്ടില്ല, അക്ഷരങ്ങളില്ല, ശബ്ദങ്ങളില്ല. ആ ശബ്ദങ്ങളോ അക്ഷരങ്ങളോ സൗണ്ടുകളോ ഇല്ലാത്ത അള്ളാഹു തആലാന്റെ ഖദീമായ കലാമിനെ കേട്ടു. അത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നല്ലവണ്ണം കിതാബ് ഓതി പഠിച്ചാൽ എന്താണതുകൊണ്ടുള്ള വിപക്ഷ എന്ന് തന്നെയെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമെന്നല്ലാതെ ഇങ്ങനെയുള്ള ചെറിയൊരു പ്രസംഗത്തിലോ വാക്കിലോ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഏതായാലും അള്ളാഹുവിനെ കണ്ടു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. ആഖിറത്തിൽ അള്ളാഹു തആലനെ കാണും എന്നുള്ളത് ബുഖാരി അടക്കമുള്ള സ്വഹീഹ ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതാണ്. അത് നമുക്ക് വിശ്വസിക്കാം. എങ്ങനെ, എപ്പം, എന്ത് എന്തതുകൊണ്ടെന്നല്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നർത്ഥം. അള്ളാഹു അലം ബിസ്വാബ്.